ഹായ്, എൻ്റെ കൂട്ടുകാർക്ക് എത്ര പേർക്ക് അറിയാം സേമിയ വെച്ചിട്ട് നല്ല സൂപ്പറായിട്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കാൻ പറ്റുമെന്ന്? എൻ്റെ കൂട്ടുകാർക്ക് എത്ര പേർക്ക് അറിയാം? ഉപ്പുമാവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ കട്ടിയായിട്ടിരിക്കാൻ പാടില്ല, നല്ല എന്താ പറയുന്നത്, ഇങ്ങനെ വേറിട്ട് വേറിട്ട് ഇങ്ങനെ കിടക്കണം, എന്താ പറയുക, നല്ല ഉദ്രുദ്രായിട്ട് കിടക്കണം. ഈ സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാൻ അറിയാത്തവ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാർക്ക് പറഞ്ഞാൽ സിമ്പിളായിട്ടോ, ചെറുതായിട്ടൊന്ന് ഇച്ചിരി നെയ്യ് ഒഴിച്ച് ഒന്ന് വറക്കുക. ഒന്ന് വറുത്ത് കഴിഞ്ഞാൽ വെച്ചും പിന്നെ നമ്മൾ ഉപ്പുമാവിനെടുക്കുന്നത് പോലെ സിമ്പിളായിട്ട് ചെയ്യുകയാണെങ്കിൽ സവാള, പച്ചമുളക്, കറിവേപ്പില ഇത് മാത്രം ഇട്ടിട്ട് ഒന്ന് വഴറ്റിയാൻ വെച്ചും അതിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം തിളയ്ക്കുമ്പോൾ അതിനകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുക, എന്നിട്ട് പിന്നെ ഈ സേമിയ ഇട്ടിട്ട് വേവിച്ചെടുക്കുക. പക്ഷേ എങ്കിൽ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് വെള്ളം ആയിപ്പോകരുത്. ഒരുപാട് വെള്ളം ആയിക്കഴിഞ്ഞാൽ സേമിയ ഇതുപോലെ ഇങ്ങനെ ഉദ്രുദ്രായിട്ട് വരത്തില്ല, അങ്ങ് കട്ടിയായിട്ട് പോകും. അപ്പം വെള്ളം കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കണം. അങ്ങനെ ആകുമ്പോൾ ഉണ്ടല്ലോ സേമിയ നല്ല സോഫ്റ്റായിട്ടുണ്ടാവും, ഇങ്ങനെ ഉദ്രുദ്രായിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം അങ്ങ് ഒരുമാതിരി കട്ടി പിടിച്ചിരിക്കുന്നത് പോലെ ഇരിക്കും. അപ്പോൾ ആ ശ്രദ്ധിക്കേണ്ട ആ ഒരു കാര്യമുള്ളൂ. അതെല്ലാം കഴിഞ്ഞ് വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പോൾ കുറച്ച് തേങ്ങയും കൂടെ തിരികെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പർ സേമിയ ഉപ്പുമാവ് റെഡിയാവും. പക്ഷേ എങ്കിൽ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അപ്പൂസൊക്കെ ആണെങ്കിൽ പഞ്ചസാര ഇടും, ഞാൻ പഞ്ചസാരയൊന്നും ഇടത്തില്ല. പിന്നെ വേറൊരു കാര്യം എൻ്റെ കൂട്ടുകാർക്ക് പറഞ്ഞുതരാം, വീട്ടിൽ ഓവനുള്ളവർ സേമിയ, റവ ഇതൊക്കെ വറക്കാൻ സിമ്പിളായിട്ട് വെറുതെ ഓവനിലോട്ട് വെച്ചൊരു 3 മിനിറ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ആദ്യം ഒരു 2 മിനിറ്റ് വെക്കുക, 2 മിനിറ്റ് വെച്ചിട്ട് തുറന്ന് നോക്കുക, ഫ്രൈ ആയിട്ടില്ലെങ്കിൽ 1 മിനിറ്റ് കൂടെ നീട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പമെന്ന് വറുത്തെടുക്കാൻ പറ്റും. ഞാൻ ചെയ്യുന്നത് അങ്ങനെ, അത് അറിയാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ റവയും സേമിയൊക്കെ വറക്കാൻ ഓവനിൽ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനത്തെ നമ്മൾ ഓവനിൽ വെക്കുന്ന പാത്രത്തിനകത്ത് വെക്കുക. റവയ്ക്കാണെങ്കിൽ ഞാൻ നെയ്യൊന്നും ഒഴിക്കത്തില്ല, ജസ്റ്റ് അങ്ങനെ വെച്ചിട്ടങ്ങ് നോർമലായിട്ട് വറുത്തെടുക്കുക ചെയ്യുന്നത്. വറുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഉള്ളിൽ വെക്കുക, ഒരു 3 മിനിറ്റ് പ്രസ് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാതെ അതിന് പ്രത്യേകിച്ച് ഓപ്ഷനൊന്നുമില്ല കേട്ടോ. ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ്. സേമിയക്കാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു തുള്ളി നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്തേ വെച്ച് അങ്ങനെ ഒരു 2 മിനിറ്റ് വെക്കും. 2 മിനിറ്റ് വെച്ചിട്ട് എടുത്ത് നോക്കും, നന്നായിട്ട് ബ്രൗൺ കളർ ആയോ നോക്കും, ആയിട്ടില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ ഓവനകത്ത് പിന്നെ റിപ്പീറ്റ് 1 മിനിറ്റും കൂടെ വെക്കും. അത് കഴിഞ്ഞ് എടുക്കുമ്പം നല്ല നീറ്റായിട്ട് ഫ്രൈ ആയിട്ടുണ്ടാവും, നല്ല ബ്രൗൺ കളറായിട്ട്. നന്നായിട്ട് അടുപ്പത്ത് വെച്ച് നമ്മൾ എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കും അതുപോലെ നല്ല നീറ്റായിട്ട് ഫ്രൈ ആയി കിട്ടും കേട്ടോ. അപ്പോൾ അറിയാത്ത കൂട്ടുകാർക്ക് ഇതൊരു ഐഡിയ പറഞ്ഞാണ് ഞാൻ ചെയ്യുന്ന കാര്യം. ഓക്കെ, അപ്പോൾ ഞാനിത് ആക്ച്വലി ഇന്നിപ്പം ഇതിനെപ്പറ്റി പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സേമിയ വെച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാൻ അറിയാത്ത എൻ്റെ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ സമയത്ത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ വീട്ടമ്മമാർക്കല്ലേ അറിയത്തുള്ളൂ ഓരോ ദിവസം എന്താ ഉണ്ടാക്കുന്നതെന്നുള്ള ടെൻഷന്. അതുകൊണ്ട് ഇങ്ങനത്തുള്ള പൊടിക്കൈകളൊക്കെ രാവിലെ സമയത്ത് പരീക്ഷിക്കാം കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ലതാണ് സേമിയ വെച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ, ഒരു ദിവസം അതൊക്കെ കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇവിടെ സേമിയ ഉപ്പുമാവ് കഴിക്കാൻ ഇച്ചിരി ഒരു മടിയുള്ള ഒരാൾ ഞങ്ങളുടെ വീട്ടിൽ അച്ഛയാണ്. എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സേമിയ ഉപ്പുമാവ്. എന്നുവെച്ചാൽ എനിക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാനും കഴിക്കും. ഞാൻ പിന്നെ എനിക്ക് എന്ത് സാധനവും ഇന്നതിഷ്ടമില്ല ഇന്നതിഷ്ടമാണെന്ന് ഇല്ലേ ഇല്ല. എന്ത് സാധനമാണെന്നുണ്ടെങ്കിലും ചിലപ്പം കുറച്ച് കഴിക്കുമായിരിക്കും, ചിലപ്പം കൂടുതൽ കഴിക്കുമായിരിക്കും, ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ എങ്കിൽ എല്ലാ സാധനവും ഞാൻ കഴിക്കും. എനിക്ക് ഇന്നതിഷ്ടമല്ല, ഇതെനിക്ക് ഇങ്ങനെ ഇരുന്നാലും എനിക്ക് പിടിക്കത്തില്ല എന്നൊന്നുമില്ല. എന്താ കാര്യം? കാരണം വെച്ചാൽ നമ്മൾ കുഞ്ഞിലെ വളർന്നു വന്ന രീതി എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ലൈഫിൽ. കാരണം നമ്മുടെ കുഞ്ഞിലെ നമുക്ക് ഒന്നും കിട്ടാത്ത സാഹചര്യങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് ഇതൊക്കെ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ അയ്യോ ഇതൊക്കെ നമ്മൾ എങ്ങനെ കഴിക്കുമല്ലേ. ഇതൊന്നല്ല എല്ലാ സാധനവും. ഇപ്പോൾ നമുക്ക് ഇപ്പോഴല്ലേ ഈ ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒന്നും വിലയില്ലാത്തത്. പണ്ട് മാസത്തിലൊരിക്കലൊരു ദോശ ഉണ്ടാക്കുമ്പം ആ ദോശയ്ക്ക് എന്താ വിലയാ അല്ലേ? അന്നൊക്കെ നമുക്ക് മാസത്തിലൊരിക്കലൊരു ഇലയപ്പം കിട്ടുമ്പോൾ എന്തോ ഒരു സന്തോഷമോ. ഞങ്ങളുടെ വീട്ടിലൊക്കെ മാസത്തിലൊരിക്കലൊക്കെ ആയിരുന്നു പണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. രാവിലെ എന്നും പഴങ്കഞ്ഞിയായിരുന്നു. പഴങ്കഞ്ഞി അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചോറ് ഇത് തന്നെയാണ് രാവിലെ കഴിക്കുന്നത്. അത് മാസത്തിലൊരിക്കലെന്ന് പറയാൻ കാര്യം വെച്ചാൽ മലയാള മാസം 1ാം തീയതി വരത്തില്ലേ, മലയാള മാസം 1ാം തീയതി എൻ്റെ വല്യപ്പച്ചനും എൻ്റെ അമ്മയുടെ അപ്പച്ചനാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേടിച്ചുകൊണ്ട് തരുന്ന സമയത്താണ് എൻ്റെ അമ്മ മാസത്തിലൊരിക്കലും ഉണ്ടാക്കുന്നത്. അല്ലാത്ത ദിവസമാണെങ്കിൽ എപ്പോഴും നമ്മൾ ചോറാണ് കഴിക്കുന്നത് കേട്ടോ. ചോറ് പഴങ്കഞ്ഞി ഇതൊക്കെ തന്നെ രാവിലെ കഴിക്കുന്നത്. പക്ഷേങ്കിൽ ഇപ്പോൾ ആർക്കും വേണ്ട, രാവിലെ ആർക്കാണ് വേണ്ടത്? എല്ലാവർക്കും ഇന്നതുണ്ടെങ്കിലേ ഇന്നത് കഴിക്കൂ, ഇതിൻ്റെ കൂടെ ഇന്നതുണ്ടെങ്കിലേ ഞാൻ തിന്നു എന്നൊക്കെ ഉള്ള പരാതികളാണ്. പക്ഷേ നമുക്കൊരു പരാതിയില്ല, നമ്മൾ എന്തായാലും കഴിക്കും. നമ്മൾ സന്തോഷത്തോടെ ദൈവം നമ്മൾ എന്ത് തരുന്നോ അത് തരുന്നത് സന്തോഷത്തോടെ നിറവോടെ കഴിക്കണം. നമ്മൾ സന്തോഷത്തോടെ നിറവോടെ കഴിച്ചാലാണ് ദൈവം നമ്പുരാൻ സന്തോഷത്തോടെ മുന്നോട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹങ്ങൾ തരത്തുള്ളൂ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പം ഞാൻ ഈ സേമിയ ഉപ്പുമാവ് ഞാനൊന്ന് കഴിക്കട്ടെ. ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് ഒന്നുകൂടെ ചൂടാക്കി, അതുകൊണ്ട് കഴിക്കാൻ നന്നായിട്ടുണ്ട്. കാരണം രാവിലെ അവർ പോകാനേരത്ത് ഉണ്ടാക്കിയതല്ലേ, ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയിട്ട് കഴിക്കും കേട്ടോ.
അപ്പം ഞാനിതൊന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പം എൻ്റെ കൂട്ടുകാർക്ക് വെറുതെ ഞാൻ ഓരോ ഐഡിയകൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഓരോരോ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന കേട്ടോ. ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം. ഇഷ്ടപ്പെടാത്തവർക്ക് ഞാൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? ഇഷ്ടപ്പെടാത്തവരോട് കാണണ്ടെന്നേ പറയാൻ പറ്റത്തുള്ളൂ, അല്ല വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പം നമ്മൾ അടുത്ത വീഡിയോ വീണ്ടും കാണാൻ വരെ ടേക്ക് കെയർ, ബൈ.